സ്കൂൾ ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക പരിശോധന നടത്തും. വ്യാഴാഴ്ച മുതൽ 3 ദിവസമാകും പരിശോധന നടത്തുക. വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തീ അണയ്ക്കാനുള്ള ഉപകരണങ്ങൾ ബസ്സിലുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. സ്കൂൾ ബസ്സുകളിൽ മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക പരിശോധന നടത്തും. വ്യാഴാഴ്ച മുതൽ 3 ദിവസമാകും പരിശോധന നടത്തുക. തീ അണയ്ക്കാനുള്ള ഉപകരണങ്ങൾ ബസ്സിലുണ്ടോ എന്ന് പരിശോധിക്കും. വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. പരിശോധനാ റിപ്പോർട്ട് ഗതാഗത വകുപ്പിന് കൈമാറുകയും ചെയ്യും. വിദ്യാഭ്യാസ വകുപ്പും ഗതാഗത വകുപ്പും ചേർന്നാണ് പരിശോധനാ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കുക. അതേസമയം സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി വിദ്യാവാഹൻ മൊബൈൽ ആപ്പ് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ജനുവരിയിൽ പുറത്തിറക്കിയിരുന്നു. ഇതിലൂടെ രക്ഷിതാക്കൾക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അവരുടെ കുട്ടികളുടെ സ്കൂൾ ബസ് ട്രാക്ക് ചെയ്യാനാകും. സ്കൂൾ ബസ്സിൻ്റെ തത്സമയ ലൊക്കേഷൻ, വേഗത, മറ്റ് അലർട്ടുകൾ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ രക്ഷിതാക്കൾക്ക് വിദ്യാവാഹൻ ആപ്പ് വഴി ലഭ്യമാകും. അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് ആപ്പിൽ നിന്ന് ഡ്രൈവറെയോ സഹായിയെയോ നേരിട്ട് വിളിക്കാനും ഇത് സഹായകമാകും. ന്യൂസ് ഡെസ്ക്, സി ടി വി, പ്രാദേശിക വാർത്താ.